അസ്സലാമലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്രിസ്മസ് അപ്പൂപ്പനെയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനായിട്ട് ഞാൻ ഇവിടെ റെഡ് പേപ്പർ എടുത്തിട്ടുണ്ട്. കളർ പേപ്പർ മതി, അതിനുശേഷം അത് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട്. ഇന്നത് ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ച പോലെ തന്നെ മുറിച്ചെടുക്കാം. പിന്നെ വേറൊരു പേപ്പർ എടുത്തിട്ട് ഇതുപോലെ നടുമടക്കാം. താടി വരച്ചെടുക്കണ്ടേ, താടി ഒന്ന് മുറിച്ചെടുക്കണം. അപ്പൊ ഇതേ പോയി വീഡിയോ കാണുന്ന പോലെ ഇങ്ങനെ വരക്കുക. എന്നിട്ട് കട്ടുക വെച്ച് ഒന്ന് മുറിച്ചെടുക്കാം. പിന്നെ വേറൊരു കാര്യം, ഈ വീഡിയോ കാണുന്നില്ല, അതുപോലെ താടിമലിൽ നിന്ന് ഇങ്ങനെ വരച്ചിട്ട് മുറിച്ചെടുക്കാം. ഓക്കെ. എന്നിട്ട് മീശ ഉണ്ടാവില്ലേ, അപ്പൊ നമ്മൾ ഈ മുറിച്ചെടുക്കുന്നല്ലേ പേപ്പർ രണ്ട് മടക്ക് മറക്കണം. നമുക്ക് കത്രിക വെച്ച് വെട്ടുമ്പോ രണ്ടെണ്ണം കിട്ടും, ഇതുപോലെ കിട്ടും. അതിനു വേണ്ടിയാണ്. പിന്നെ വേറൊരു മഞ്ഞ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു സീറ്റ് ഇതുപോലെ ഇതാണെന്ന പോലെ ഒന്ന് എടുത്തിരിക്കുക. അത് ഇതിന്റെ മുഖമാണ്, മുഖം. ഇനി നിങ്ങളുടെ മനസ്സൻ കളർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് ഒട്ടിച്ചാലും മതി. ഞാനിപ്പോ എന്റെ അടുത്ത് അത് ഇല്ലാത്തോണ്ടാണ് മഞ്ഞ വെച്ചത്. അതിനു ശേഷം അതിന്റെ അടിയിലെ താടി താടി അത് ഒട്ടിച്ചെടുക്കുക. നമ്മൾ വെട്ടിച്ചില്ലല്ലോ, അതൊക്കെ ഫെവിക്കോളോണ്ടാട്ടോ ഒട്ടിച്ചത്. പിന്നെ നമുക്ക് ഒട്ടിക്കേണ്ടത് മീശ. മീശ മീശ നമുക്ക് ഒട്ടിച്ചെടുക്കണം. അപ്പൊ ഇങ്ങനെ ഒരു ക്രിസ്മസിന്റെ ഒരു ക്രിസ്മസ് അപ്പൂപ്പന്റെ മീശ ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ടാട്ടോ മീശ ഇങ്ങനെ വെട്ടിയത്. അതിനുശേഷം കണ്ണി കണ്ണി അത് ഒട്ടിച്ചെടുക്കണം. അപ്പൊ ഞാൻ കറുപ്പ് പേപ്പറിൽ ഞാൻ വട്ടം ഒരു കവട്ടോ കണ്ണിന്റെ അത്ര വെട്ട് അത് മുറിച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ മഞ്ഞ പേപ്പറിൽ ഒരു കണ്ണിന്റെ അത്ര വലുപ്പത്തിൽ ഒരു വട്ടം വെച്ച് നമ്മുടെ മീശല് മീശിന്റെ ഉടനെ വെച്ചു. പിന്നെ ഒരു കറുപ്പ് പേപ്പർ എടുത്ത് നമ്മുടെ ബെൽറ്റ് ഉണ്ടാവും അതിങ്ങനെ വെക്കുക. പിന്നെ വേറൊരു ചെറിയ ഇങ്ങനത്തെ ഒരു പേപ്പർ എടുക്കുക. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. അപ്പൊ ഇന്ത്യ ആദ്യം ചെയ്തപ്പോഴേ ശരിയായില്ലായിരുന്നു. പിന്നെ ഞാൻ ഇതിപ്പോ വീഡിയോ കാണണ്ടാവും, ഇങ്ങനല്ല കേട്ടോ ചെയ്യേണ്ടത്. പിന്നെ ഒന്നുകൂടി ഞാൻ കാണിക്കണ്ടെന്ന് അതൊന്ന് നോക്കുക. ഓക്കെ. അപ്പൊ ഇത് തെറ്റു കേട്ടോ, ഇങ്ങനെയാണ് നമ്മുടെ അയ്യന്റെ പോലെ വരില്ല. അതല്ല, അപ്പൊ ഞാൻ വേറെ പേപ്പർ എടുത്ത് ഇങ്ങോട്ട് മടക്കി. എന്നിട്ട് ഇതാ ഇതാ ഇങ്ങോട്ട് ഒന്ന് മടക്കി, ഇങ്ങനെ ആക്കിട്ട് ആ വാത്തു കട്ടി ഇങ്ങോട്ട് ഇങ്ങനെ വെക്കാം. വീഡിയോ കാണുന്ന പോലെ കട്ട് ചെയ്യാം. ഓക്കെ. അപ്പൊ ഇനി തുറക്കുമ്പോ നോക്ക്, ഇങ്ങനെ ഒരു ബോക്സ് പോലെ കിട്ടില്ലേ, അത് നമ്മളെ ബെൽറ്റിന്റെ നടുവില്ലേ അവിടെ ഒട്ടിച്ചെടുക്കാൻ പറ്റും. അതിനുശേഷം നമുക്ക് തൊപ്പി വേണം. തൊപ്പി അതെന്ത്, പക്ഷെ മുകളിലൊന്നുകൂടി എത്തിക്കാം. പേപ്പർ എടുത്ത് നേരത്തെ ഫസ്റ്റ് കാണിച്ച പോലെ തന്നെ കൊഞ്ചേപ്പിൽ മടക്കി പശോച്ചു. പിന്നെ വെട്ടിയെടുത്തു. എന്നിട്ട് ആ തൊപ്പി തല അതിന് തന്നെ പോയി കൊണ്ടുപോയി വെച്ചു കൊടുക്കാം. ഇതുപോലെ തൊപ്പിന്റെ അല്ലേ ഈ വക്ക വക്കണ്ടാവൂലേ, അവിടെ നമുക്കൊരു വൈറ്റ് പേപ്പർ ഇതുപോലെ മടക്കിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് അതിന്റെ മുകളിൽ നമ്മുടെ പഞ്ഞി ഉണ്ടാവുമല്ലോ, അതിങ്ങനെ ഒരു ഉണ്ടാക്കിയിട്ട് അവിടെ ഇങ്ങനെ വെച്ചു കൊടുക്കാം. പിന്നൊരു കാര്യമുണ്ട്, ഇതൊക്കെ ചെയ്യുന്നതൊക്കെ ഒട്ടിച്ചതും ഒക്കെ ഫെവിക്കോൾ വെച്ചാട്ടാണ്. പിന്നെ വൈറ്റ് കളർ എടുത്തിട്ട് നമ്മുടെ കണ്ണിന്റെ അവിടെ അല്ലോ ഒരു കുത്തിട്ട് കൊടുക്കാം. രണ്ടിനൂടെ അപ്പോൾ ഇതുപോലെ കണ്ണിന്റെ അവിടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ക്രിസ്മസ് അപ്പൂപ്പൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പിന്നെ ചെയ്തതാണല്ലോ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ
ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അടുത്ത വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.